കഥ മീനാക്ഷി. എഴുതിയത് ശ്രീകുമാരി. ശബ്ദം ഇന്ദുമോഹൻ. മീനാക്ഷി. സുവർണലങ്കയിലെ മണിമന്ദിരത്തിൽ അമൃതേത്ത് കഴിക്കുകയാണ് വിഭീഷണ മഹാരാജാവ്. അടുത്തു തന്നെ സരമയുമുണ്ട്. ഉച്ചത്തിലുള്ള ഒരലർച്ചയും തേങ്ങലും കേട്ട് പെട്ടെന്നണീറ്റ് കൈകഴുകി. എവിടെ നിന്നാണ് ശബ്ദം? ഓ, മീനാക്ഷിയുടെ മുറിയിൽ നിന്നാണല്ലോ. വേഗം അങ്ങോട്ട് നടന്നു, ഒപ്പം സരമയും. പാവം, എന്റെ കുഞ്ഞുപെങ്ങൾ എത്ര നാളായി ഇരുട്ടിനെ പ്രണയിച്ചു കഴിയുന്നു. ഈ ലങ്കാ മഹാരാജ്യത്തിൽ സംഭവിക്കുന്നതൊന്നും അറിയാതെ തന്റെ ശ്രമങ്ങൾക്കൊന്നും അവളെ പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൾക്ക് മനസ്സിന് ആശ്വാസം കിട്ടുന്ന രീതിയിൽ ജീവിക്കാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അവൾ പ്രകോപിതയാകാൻ എന്തായിരിക്കും കാരണം? ശൂർപ്പണഖ എന്ന് എല്ലാവരും വിളിക്കുമെങ്കിലും വിഭീഷണൻ തന്റെ ഓമന പെങ്ങളെ മീനാക്ഷി എന്നേ വിളിക്കൂ. ലങ്കയുടെ അധിപനായതിനു ശേഷം തന്റെ ഒരേയൊരു കൂടപ്പിറപ്പിനെ യാതൊരു കുറവും വരാതെ കഴിയാൻ വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രിയ അഞ്ചത്തി ഇരുട്ടുമുറിയിൽ കഴിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അവളെ പരിചരിക്കാനായി അഞ്ച് തോഴിമാരെ പ്രത്യേകം നിർത്തിയിട്ടുണ്ട്. അവൾക്ക് ഒരു കുറവും വരരുത്. വേണ്ട നിർദ്ദേശങ്ങൾ സരമയ്ക്കും കൊടുത്തിട്ടുണ്ട്. വിഭീഷണൻ മീനാക്ഷിയുടെ അറവാതിൽക്കൽ എത്തി. ഒരു തോഴി കഴുത്തു തടവി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ പുറം കഥകടയ്ക്കാൻ മറന്നു. അതിലൂടെ വന്ന പ്രകാശം കണ്ടപ്പോൾ ശൂർപ്പണഖയ്ക്ക് ദേഷ്യം വന്നു. ആ തോഴിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു പോയി. വിഭീഷണനും സരമയും അകത്ത് കടന്നു. പുറംവാതിൽ അടച്ചു. പിന്നീട് തന്റെ പ്രിയ മീനാക്ഷിയുടെ മുറിയിൽ കടന്നു. വെറും നിലത്ത് കിടക്കുകയാണ് ശൂർപ്പണഖ. വിഭീഷണൻ സഹോദരിയുടെ അടുത്ത് തറയിലിരുന്നു. തലയെടുത്ത് മടിയിൽ വെച്ച് തലോടി. സരമയും അടുത്ത് തന്നെ ഇരുന്നു, ഒന്നും മിണ്ടാതെ. സഹോദരൻ തളർന്ന സുഖത്തിൽ ശൂർപ്പണഖ കണ്ണടച്ചു കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ മനസ്സിലൂടെ ചിന്തകൾ പുറകോട്ട് പറഞ്ഞു. ആദ്യകാലങ്ങളിൽ ഞാൻ വിഭീഷണൻ ചേട്ടനെ എത്ര കുറ്റപ്പെടുത്തി. രാജ്യദ്രോഹി, ചാരൻ, സ്വാർത്ഥൻ, ഒറ്റുകാരൻ, എന്തെല്ലാം പേരുകൾ. എന്നിട്ടും രാജ്യഭാരം കിട്ടിയപ്പോൾ എന്നെ പൂർവാധികം സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. ഒരാളെങ്കിലും ജീവനോടെ ഉണ്ടല്ലോ എന്ന ഭാവം. ശരിക്കും പറഞ്ഞാൽ ഈ സുവർണലങ്കയുടെ സർവനാശത്തിന് കാരണക്കാരി ഞാനല്ലേ? എന്റെ കാമജ്വരമല്ലേ? വീണ്ടും വിചാരമില്ലാതെ ഓരോന്നും ഒന്നിനു പിറകെ ഒന്നായി ചെയ്തു കൂട്ടി. കാമാധിക്യത്താൽ ഞാൻ സീതയെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ലക്ഷ്മണൻ എന്റെ മൂക്കുമൂലയും കർണവും ഛേദിച്ചത്. സ്വന്തം സഹോദരിയുടെ വിരൂപാവസ്ഥ കണ്ടു സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഖരദൂഷണ ത്രിശിരസാക്കൾ രാമനോട് യുദ്ധത്തിന് പുറപ്പെട്ടത്. അവരെയും 14,000 പടയെയും വെറും 3.25 നാഴികൊണ്ട് കൊന്ന രാമൻ സാധാരണക്കാരല്ല എന്ന് അന്നേ വിചാരിക്കേണ്ടതായിരുന്നു. പക്ഷേ കോപം കൊണ്ട് തവിച്ചപ്പോൾ സംഭവിച്ചതോ? രാവണൻ ജ്യേഷ്ഠനോട് കള്ളം പറഞ്ഞ് പ്രതികാരവാഞ്ച ഉണർത്തിവിട്ടു. ഫലമോ? കുംഭകർണൻ ജ്യേഷ്ഠനുൾപ്പെടെ ലങ്കാവാസികളും രാവണൻ ജ്യേഷ്ഠനും മരിച്ചു വീണു. സർവനാശം. പിന്നീട് ശാന്തമായ ലങ്കാഭരണം കണ്ടപ്പോഴാണ് വിഭീഷണൻ ചേട്ടൻ ഓരോരുത്തരോടായി കെഞ്ചി പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായത്. നിരപരാധികളായ ലങ്കാവാസികൾ മരിക്കും വരെ ഈ ശൂർപ്പണഖയെ പഴിച്ചു കഴിഞ്ഞു. അവരുടെ ഭർത്താവോ സഹോദരനോ മകനോ മരണപ്പെടാൻ കാരണക്കാരിയായവളെ പഴിക്കുക തന്നെയല്ലേ വേണ്ടത്? മണ്ഡോദരി ചേച്ചിയോടൊപ്പം തനിക്ക് മരിക്കാമായിരുന്നു. പക്ഷേ വിഭീഷണൻ ചേട്ടൻ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. സരമ ചേച്ചി ഒരു ദാസിയെപ്പോലെ നിന്ന് പരിചരിച്ചു. ദേഷ്യം അടങ്ങിയപ്പോൾ പശ്ചാത്താപത്താൽ ഒരുങ്ങുകയായിരുന്നു. യുദ്ധം ജയിക്കുന്നവനും തോൽക്കുന്നവനും നാശമേ വരുത്തും. കഴിവതും യുദ്ധമില്ലാതെ സമഭാവനയോടെ സമചിത്തതയോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുകയാണ് വേണ്ടത്. അതിനാണ് വിഭീഷണൻ ചേട്ടൻ ബാധിക്കുന്നത്. സുവർണലങ്ക പഴയ പ്രതാപത്തിൽ എത്തിക്കഴിഞ്ഞു. വിഭീഷണൻ ചേട്ടൻ പ്രജകളുടെ ഹിതമനുസരിച്ച് ഭരണം നടത്തുന്നുണ്ട്. പക്ഷേ രാജകുലത്തിൽ പിറന്നതുകൊണ്ടല്ലേ ജനങ്ങൾ എന്നോട് ക്ഷണിച്ചതുപോലെ കഴിയുന്നത്? സ്വന്തക്കാരും ബന്ധുക്കാരും മരിക്കാനിടയാക്കിയ എത്രയോ കുടുംബങ്ങൾ നാഥനില്ലാതാക്കിയ വിധവകളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കാനിടയാക്കിയ ഈ ശൂർപ്പണഖയോട് ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പായിരിക്കില്ലേ? അതെ, വെറുപ്പ് മാത്രം. അതുകൊണ്ട് സ്വയം ശിക്ഷ എന്ന പോലെ താൻ ഈ ഇരുട്ടുമുറിയിൽ കഴിയുന്നത്. പ്രകാശം എനിക്ക് വേണ്ട, രാജകീയ സൗഭാഗ്യങ്ങൾ എനിക്ക് വേണ്ട, മരിക്കും വരെ സ്വയപിടയിൽ കഴിയുക. തന്നെ മൃദുവായി തഴുകിക്കൊണ്ടിരിക്കുന്ന പ്രിയ ജ്യേഷ്ഠന്റെ കൈവിളിച്ച് മീനാക്ഷി ചുംബിച്ചു. വിഭീഷണൻ പൂർവാധികം വാത്സല്യത്തോടെ അവളെ തടവിയിരുന്നു. ശുഭം.